നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു 24-25 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയ ടാഗ് അനൗൺസ്മെന്റ്, മലയാളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ടാഗ് അനൗൺസ്മെന്റ് ഇവിടെ നടക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, 50 years ഓഫ് മമ്മൂട്ടിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ടാഗ് അനൗൺസ്മെന്റ് തന്നെയാണ്. മമ്മൂട്ടി ആരാധകർ ഇത് ഹൃദയത്തിലേറ്റി അവർ മുഷ്ടി ചുരുട്ടി മുന്നോട്ടേറുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനകത്തിൽ ഒരു കാര്യം തന്നെ പറയാനുള്ളൂ, ഇതിനകത്തിൽ മുഴുവൻ സ്നേഹം എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിയോട്, ഒരു സ്റ്റാറിനോട് ഉള്ള അവരവരുടെ അകമഴിഞ്ഞ സ്നേഹമാണ് അവരിതിനകത്തിൽ കാണിക്കുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഇത് മമ്മൂട്ടി എന്ന നടന്റെ മാത്രം അല്ല, ഇത് മലയാള സിനിമയുടെ തന്നെ ഒരു ചരിത്രമായി മാറേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമയ്ക്ക് പിന്നിൽ നടക്കുന്നവർ, അതേപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങിയ ഫാൻ ഫൈറ്റ് നടത്തുന്നവർ എല്ലാവരും ഇതിൽ പങ്കു ചേരേണ്ടതാണ്. കാരണം ഇതേപോലെ ഒരു കാര്യം മലയാളത്തിൽ നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന കാര്യം ആദ്യമായിട്ടാണ്. ഒരു പറ്റം ആളുകൾ, അതായത് മമ്മൂട്ടി ഫാൻസ് എന്ന് തന്നെ പറയുന്ന ആളുകൾ, ഒരു 100 ദിവസമായിട്ട് അവരിതിൻ്റെ പിന്നാലെ നടക്കുകയും അങ്ങനെ ആ 100 ദിവസങ്ങൾ കുറഞ്ഞ് ഏകദേശം 25-ഓളം ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് നമുക്കിത് കാണുന്നു. അതിനകത്ത് പങ്കു ചേരുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു പറ്റം ആളുകളുടെ പ്രയത്നത്തിനകത്തിൽ നമ്മൾ കൂടി പങ്കു ചേരുകയാണെങ്കിൽ വലിയ സംഭവമാണ്. സാധാരണയായിട്ട് ഞാനും ട്വീറ്റുകളിലും കാര്യങ്ങളും ഒന്നും പങ്കെടുക്കാറില്ല, പക്ഷേ ഇവിടെ ഞാനും ട്വിറ്ററിനകത്തിൽ അക്കൗണ്ടൊക്കെ എടുത്തു, അതിനകത്തിൽ 1-2 ട്വീറ്റുകളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം 100 ദിവസമായിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ പല ഗ്രൂപ്പുകളിലൂടെയും പല കാര്യങ്ങളിലൂടെയും എങ്ങും തളരാതെ, നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനൊക്കെ അറിയാം, പലരുടെയും ജോലിയും കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉള്ള സിറ്റുവേഷനും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവരിത്രയും ആത്മാർത്ഥമായിട്ടൊരു കാര്യം കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അക്കൗണ്ടുകളും കാര്യങ്ങളല്ലോ, ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 1-2 ട്വീറ്റുകളും ഒക്കെ ആയിട്ട് നമ്മളും ചെയ്തു എന്നാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിലെ ഒരു ട്വീറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹവും അത് തന്നെയാണ്, മോഹൻലാൽ ഫാൻസും ഇതിനകത്തിലേക്ക് കയറണം. ഇതാണ് ഇത് മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റും കാര്യങ്ങളും ഒന്നും അല്ലത്, അങ്ങനെ കാണുന്നതിനകത്ത് വലിയ കാര്യങ്ങൾ. കാരണം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മോഹൻലാൽ ഇതേപോലെ 50 വർഷത്തിലേക്ക് എത്തും, അന്ന് നമുക്ക് ഇതിനപ്പുറത്തേക്ക് തകർക്കണം. കാരണം ഇവിടെ മലയാളമാണ്, മലയാളം എന്ന സിനിമയെ ബേസ് ചെയ്ത് തന്നെയാണ്, ഈ രണ്ട് താരങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇത്രയും അഭിമാനത്തോട് പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാൻ ഫൈറ്റും ഉണ്ടാവാൻ പോകുന്നില്ല, ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടാകുന്നില്ല, ഇതേപോലെ ഒരു വീഡിയോയും ഒരുപക്ഷെ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും, ഇത് കാണുന്നവരും അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തിൽ കുറേ ആൾക്കാർ ജീവിതത്തേക്ക് വിളിക്കേണ്ട അങ്ങനെയുള്ളവരും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്ന ഈ രണ്ട് വ്യക്തികളെ തന്നെ ബേസ് ചെയ്തിട്ടാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് തന്നെ പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു മമ്മൂട്ടിയുടെ 50-ാം വർഷമാണ്. ഈ 50-ാം വർഷം മലയാളത്തിൻ്റെയും കൂടെ മലയാളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങളിലുള്ള അമിതാഭ് ബച്ചനും കമലഹാസനും ഒക്കെ 50 വർഷം കഴിഞ്ഞവരാണ്. അപ്പോൾ അതിനെ അതേപോലെ നമുക്കിവിടെ ആഘോഷിക്കാൻ കിട്ടുന്ന ആദ്യത്തെ ഒരു സുവർണ അവസരമാണ്. അപ്പോൾ എന്താണേലും ഒരു 25-30 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഒരു വലിയ ടാഗ് അനൗൺസ്മെൻറ്റ് നടക്കാൻ പോവുകയാണ്. ആ ടാഗ് അനൗൺസ്മെൻറ്റിൽ കേരളക്കര ഞെട്ടും, അല്ലെങ്കിൽ മോളിവുഡ് ഞെട്ടും എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതുവരെയുള്ള കുറച്ച് ടാഗുകളുടെ, അതായത് ട്വിറ്ററിലെ ടാഗ് കണക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് പോകാം, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു മെസ്സേജിൽ നിന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. അതായത് ഇതുവരെ ടോപ്പ് റെക്കോർഡിൽ മോളിവുഡിൽ ഉണ്ടായേക്കുന്നതെന്ന് പറഞ്ഞാൽ റീട്വീറ്റുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 4519, അതായത് 24 മണിക്കൂറിൽ കിട്ടിയിരിക്കുന്ന റീട്വീറ്റുകൾ ഇങ്ങനെയാണ് എനിക്ക് ഞാൻ വേറെ റിസർച്ച് ചെയ്തതെന്നുള്ളത്, എനിക്ക് കിട്ടിയേക്കുന്ന ഒരു മെസ്സേജിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഞാനിത് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ആ ഒരു മെസ്സേജിനെ മാത്രം ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. റീട്വീറ്റുകൾ വരുന്നത് 4519 24 മണിക്കൂറിൽ ഇതുവരെ ഉള്ള റെക്കോർഡ്. അതേപോലെ തന്നെ ലൈഫ് ടൈം പറയുകയാണെങ്കിൽ 5297 കാണിച്ചിട്ടുണ്ട്. ലൈക്സ് അല്ലെങ്കിൽ ലൈക്ഡ് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത് 3163 24 മണിക്കൂറിനകത്തിലും, അതേപോലെ ലൈഫ് ടൈമിൽ കാണിച്ചിരിക്കുന്നത് 3318 എന്നാണ്. അതേപോലെ കമൻറ്റുകൾ വന്നിരിക്കുന്നത് 24 മണിക്കൂറിലുള്ള 4437, അതേപോലെ ലൈഫ് ടൈമിൽ വന്നിരിക്കുന്നത് 4856 എന്നാണ്. അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റ് ടാഗുകളിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് പുലിമുരുകൻ്റെ അനൗൺസ്മെൻറ്റ് ടാഗ് തന്നെയാണ്, 205K എന്നാണ് അതിനകത്ത് കാണുന്നത്. അതായത് അത്രയും ഇതാണ് കാണുന്നത്. അപ്പം ഇതെല്ലാം ഒരു റെക്കോർഡ് കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണ്, ഇതിനകത്ത് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞ തിയേറ്റർ, നമ്മൾ എന്തിനാണ് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്, അത് കണ്ടു കഴിയുമ്പോൾ കഴിഞ്ഞ നാടകം പോലെ തന്നെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വരുമ്പോഴും കുറേ പേർക്ക് ഇതിനകത്ത് രസമുണ്ടാവാം. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിച്ചും അല്ലെങ്കിൽ നോക്കിയൊക്കെ പോകുമ്പോൾ നമുക്കൊരു രസകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇതിൻ്റെ പുറകെയും ഇത്രയും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നത്. എൻ്റർടൈൻമെൻറ്റ് എന്ന് തന്നെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ആ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് കൗണ്ടുകൾ ഉണ്ട്. എന്നും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡുകൾ. നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോഴും ഇത് തന്നെയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് അല്ല വേറെ അർത്ഥത്തിൽ ചിന്തിച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ ടെണ്ടുൽക്കർ 200 അടിച്ചാലും 300 അടിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് പറയാം. പക്ഷെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കൊരു വലിയൊരു അഭിമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് നെഞ്ചിലേക്ക്. അതേപോലെ തന്നെ ഒരു മലയാളി എന്ന നിലയിൽ മമ്മൂട്ടി എന്ന നടൻ 50 വർഷം ഇവിടെ എത്തുമ്പോൾ ഒരു മലയാളിക്ക് എന്നും ആഘോഷിക്കാൻ ഉള്ള കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് പറയാൻ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ഫൈറ്റ് ഇടുമ്പോൾ ഇവിടെ നമുക്ക് അതിനകത്ത് പറയാം. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നാണ്. ആ ഒന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്ന് ഒന്ന് കണ്ടുപോവുക എന്നൊക്കെ പറയുന്ന വലിയ രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു 20 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗംഭീര സംഭവം വരാൻ പോവുകയാണ്. ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഏറ്റവും കഠിന പ്രയത്നത്തിൻ്റെയും അവരുടെ മോഹങ്ങളുടെയും അവരുടെ ആത്മാർത്ഥമായ ഉള്ളിൽ നിന്നുള്ള സ്നേഹം മമ്മൂട്ടി എന്ന വ്യക്തിക്ക് കൊടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഇനി 20-25 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മലയാളത്തിൻ്റെ മണ്ണിൽ ഒരു താരം, അതായത് ഒരു സൂപ്പർ താരം, നമ്മൾ കാണുന്ന 48-49 വർഷമായി കാണുന്ന നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഇവരുടെ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഏത് ഉറക്കത്തിലും ഏത് അവസ്ഥയിലും നമുക്ക് ചോദിച്ചാൽ അറിയാവുന്ന സുപരിചിതമാകുന്ന മുഖം എന്ന് തന്നെ പറയാം ഇവരുടെയൊക്കെയാണ്. അപ്പോൾ ആ മുഖം, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 50 വർഷം തേക്കുന്നു, അതിൻ്റെ ആഘോഷം നടക്കുന്നു. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ മോഹൻലാൽ ആരാധകർ മാറി നിൽക്കുമ്പോൾ അതിനൊരു രസകരമായിട്ടുള്ള തോന്നും. ഇനി അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ പബ്ലിക്കായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ബാക്കി മോഹൻലാൽ ആരാധകർ മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് താരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മോഹൻലാൽ പറയുന്നത്? മമ്മൂട്ടിക്കൊപ്പം എത്തുന്ന നമ്മൾ പറയാനുള്ള ഒരൊറ്റ പേര് മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലിനൊപ്പം എന്നും പറയാൻ വരുന്ന പേര് മമ്മൂട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരുടെയും ഫാൻസും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വലിയ ഗംഭീരമായ സംഭവം. എന്താണേലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്താണേലും നമ്മുടെ ഒരു ഹാർദ്യമായ ഒരു അംഗീകാരം, അല്ലെങ്കിൽ അവരുടെ ആ ഹാർഡ് വർക്കിനെ നമ്മൾ പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പോൾ എന്താണേലും ഒരു വലിയ സംഭവമായിട്ട് ഇത് കാണട്ടെ. നമ്മൾ റെക്കോർഡുകൾ തകരട്ടെ, പുതിയ പുതിയ റെക്കോർഡുകൾ വരട്ടെ. 50 വർഷം മലയാള മണ്ണിൽ ഇത് ഇന്ത്യൻ മണ്ണിലെ ഒരു റെക്കോർഡായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക, ഒന്ന് ഷെയർ ചെയ്ത് തരിക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഗ്രേറ്റ് ഇന്ത്യാസ്.